So we were discussing about the pathophysiology of strangulation obstruction. ഇതു വരെയുള്ളത് പെട്ടെന്നൊന്ന് പറയാം. സ്ട്രാങ്കുലേഷൻ ആകുമ്പോൾ ഇൻട്ര അബ്ഡോമിനൽ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. ദിസ് മേ അഫക്ട് ദ ബ്ലഡ് സപ്ലൈ ആൻഡ് ദർ ഇസ് ഇംപ്രയർഡ് ബ്ലഡ് സപ്ലൈ ടു ദ ഒബ്സ്ട്രക്റ്റഡ് ഗട്ട്. ഇൻ ദ ഒബ്സ്ട്രക്ഷനുള്ള റീജിയന് തൊട്ട് മുകളിൽ ദർ ഇസ് കളക്ഷൻ ഓഫ് ടോക്സിക് വേസ്റ്റ് പ്രൊഡക്ട്സ് ലൈക്ക് ഫീസസ് ആൻഡ് ഗ്യാസസ്. ആ ഒരു റീജിയനിൽ ബാക്ടീരിയൽ പ്രൊലിഫറേഷൻ ഉണ്ടാവും. ആൻഡ് ദിസ് മേ റിസൾട്ട് ഇൻ ബിൽഡ് അപ്പ് ഓഫ് ടോക്സിക് മെറ്റീരിയൽസ്. ഇൻ ദ ഇനീഷ്യൽ ടൈം, ദാറ്റ് ഇസ് ബിഫോർ പെർഫറേഷൻ, പെർഫറേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ്, ഡ്യൂ ടു ബാക്ടീരിയൽ പ്രൊലിഫറേഷൻ ദർ ക്യാൻ ബി വേരിയസ് ലോക്കലൈസ്ഡ് ആസ് വെൽ ആസ് സിസ്റ്റമിക് ഇൻഫ്ലമേഷൻസ് ആൻഡ് ഇൻഫെക്ഷൻസ്. പിന്നെ അൾട്ടിമേറ്റ്ലി ദിസ് മേ ലീഡ് ടു എ നെക്രോസിസ്. ദർ ക്യാൻ ബി ഗാംഗ്രിൻ ഫോർമേഷൻ ആൻഡ് പെർഫറേഷൻ ഓഫ് ദ ഇൻ്റസ്റ്റൈൻ. പെർഫറേഷൻ ഉണ്ടായി കഴിയുമ്പോൾ ദർ ഇസ് ലോസ് ഓഫ് പ്ലാസ്മ ആൻഡ് ബ്ലഡ്. ആൻഡ് ഫൈനലി ദിസ് മേ ലീഡ് ടു പെരിറ്റോണൈറ്റിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക്. So this is about the pathophysiology of strangulated intestinal obstruction. Onnoda parnu okkam, in strangulated there is increased intraluminal pressure, there is impaired blood supply to the obstructed gut due to the proliferation of bacteria in the fecal matter that is collected in the proximal gut. There can be build up of toxic waste products or materials. In the initial region, that is before perforation, there can be some kind of localized and systemic inflammation. Finally, it may result in a necrosis, which may lead to gangrene and perforation. Perforation and diagrambo, there is excessive loss of plasma and blood. This may lead to shock, mainly septic shock and peritonitis. So this is about the pathophysiology. Pathophysiology ചോദിക്കുകയാണെങ്കിൽ രണ്ടായിട്ട് എഴുതണം. സിമ്പിൾ മെക്കാനിക്കലിൻ്റെ വേറെയും സ്ട്രാങ്കുലേറ്ററിൻ്റെ വെവ്വേറെയുമായിട്ട് എഴുതണം. നൗ ലെറ്റ് സീ ദ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഓഫ് ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഇൻ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. ദ മേജർ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഇൻക്ലൂഡ് അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ്, ഒബ്സ്റ്റിപ്പേഷൻ. ഒബ്സ്റ്റിപ്പേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്താ, ഇറ്റ് ഇസ് പാസിംഗ് ഹാർട്ട് സ്റ്റോൺസ് അല്ലേ. ഒബ്സ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഹിയർ ദർ ഇസ് ഈവൻ ഫെയിലിയർ ടു പാസ് ഫ്ലാറ്റസ്. ഫ്ലാറ്റസ് പോലും വെളിയിലേക്ക് അല്ലെങ്കിൽ കുട്ടി പാസ് ചെയ്യാത്തൊരു കണ്ടീഷനാണ് ഒബ്സ്റ്റിപ്പേഷൻ. അബ്ഡോമിനൽ ഡിസ്റ്റെൻഷൻ ആൻഡ് അബ്ഡോമിനൽ ടെൻഡർനെസ്. സോ ദീസ് ആർ ദ മേജർ സൈൻസ് ആൻഡ് സിംപ്റ്റംസ്. അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ്, ഒബ്സ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ ഡിസ്റ്റെൻഷൻ ആൻഡ് അബ്ഡോമിനൽ ടെൻഡർനെസ്. സോ വിൽസ് ഡിസ്കസ് ദ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഇൻ ഡീറ്റെയിൽ. ഇഫ് യു സീ അബൌട്ട് ദ അബ്ഡോമിനൽ പെയിൻ, ഇറ്റ് വിൽ ബി അക്യൂട്ട് ഇൻ ഓൺസെറ്റ്. ഭയങ്കര ക്രാമ്പി പെയിൻ ആയിരിക്കും ഉണ്ടാവുക. പ്രോക്സിമൽ ഒബ്സ്ട്രക്ഷൻ ആണ്, അതായത് ഇൻ്റസ്റ്റൈൻ്റെ പ്രോക്സിമൽ റീജിയനിലാണ് ഒബ്സ്ട്രക്ഷൻ എങ്കിൽ ദ പെയിൻ ഹാസ് എൻ ഇൻ്റർവെൽ ഓഫ് 4 to 5 minutes. ഡിസ്റ്റൽ റീജിയനിലാണ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നതെങ്കിൽ ഇത്ര ഫ്രീക്വൻ്റ് ആയിരിക്കില്ല പെയിൻ, യു ഹാവ് ലെസ് ഫ്രീക്വൻ്റ് പെയിൻ. സ്ട്രാങ്കുലേഷൻ അല്ലെങ്കിൽ പെരിറ്റോണൈറ്റിസ് ഉണ്ടെങ്കിൽ ദർ വിൽ ബി കണ്ടിന്യൂസ് സിവിയർ പെയിൻ. So this is what you see in abdominal pain. Usually abdominal pain in intestinal obstruction is acute in onset. There is crampy abdominal pain. Proximal region lana obstruction engil, there is an interval of 4 to 5 minutes in between two episodes of pain. Distal region lana obstruction engil, pain atra frequent avilya. Inipo strangulation allengil peritonitis undengil, കണ്ടിന്യൂസ് ആയിരിക്കും പെയിൻ. ആൻഡ് ഇറ്റ് വിൽ ബി വെരി സിവിയർ പെയിൻ. കമ്മിങ് ടു ദ നെക്സ്റ്റ് മാനിഫെസ്റ്റേഷൻ വിച്ച് ഇസ് വോമിറ്റിംഗ്. സോ വോമിറ്റിംഗിൽ പ്രോക്സിമൽ റീജിയൻ അല്ലെങ്കിൽ ഹൈ ഇൻ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ ദർ
there is vomiting with pain. It will be constant, frequent and profuse vomiting before the onset of distension. So, intestinal distension undavunnathinu munpu, the child will experience vomiting with pain. Vomiting edakidaki allengil, it is constant, it occurs frequently and there is profuse vomiting. Low bowel allengil distal region laana intestinal obstruction undavunnathengil, vomiting starts few hours after the onset of pain. Pain thodangi korchu neram kazhinjathinu shesham maatrame vomiting undavullu. There will be abdominal distension and visible peristalsis may or may not be present. So that is about vomiting. High intestinal obstruction aanengil, there is vomiting along with pain. Idu constantum frequentum profuse vomitingum aayirikkum. Low small bowel obstruction allengil distal region laana obstruction engil, pain thodangi korchu neram kazhinjathinu shesham maatrame vomiting undavullu. Along with vomiting there would be abdominal distension, however visible peristalsis may or may not be present. The next manifestation is obstipation. Obstipation la nammal already paranju idendha undavva, the child even doesn't pass flatus and that indicates complete obstruction. However, if it is a partial obstruction, the child may continue to pass some amount of stool. So obstipation undavunnathu complete obstruction la mathraana, where the child even doesn't pass flatus. Partial obstruction aanengil the child can pass some amount of stool. Coming to the next manifestation, which is abdominal distension. Abdominal distension ennu parayunnathu, there can be hyperresonant and visible peristalsis associated with this. So abdominal distension undayi kayumbo bowel sounds okke kekumbo, you can hear hyperresonant sound. There can be visible peristaltic movement. So vayiru nokumbo endha peristaltic movements visible aayittu kaanan pattum. In case of central abdominal distension, that happens in small bowel obstruction. So abdominal central region laana distension undavunnathengil, it happens when there is small bowel obstruction. Peripheral areas laana undavunnathengil, that may show large bowel obstruction. So that is about abdominal distension. Abdominal distension undayi kayumbo, you can hear hyperresonant bowel sounds. Visible peristalsis can be there. Abdomen the central region laana distension engil, it may indicate a small bowel obstruction. Peripheral region laana distension engil, that may indicate a large bowel obstruction. The next is abdominal tenderness. So abdominal tenderness la, if usually we have localized and rebounding tenderness. So ഏതെങ്കിലും ഒരു സ്പെസിഫിക് റീജിയനിൽ മാത്രമായിരിക്കും അബ്ഡോമിനൽ ടെൻഡർനെസ് ഉണ്ടാവുക. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ലോക്കലൈസ്ഡ്. പിന്നെ നമ്മളുടെ അപ്പൻഡിസൈറ്റിസ് ഒക്കെ പോലെ തന്നെ റീബൗണ്ടിങ് ടെൻഡർനെസ് ആയിരിക്കും കാണിക്കുക. ആൻഡ് ബോത്ത് ദിസ് തിങ്സ് മേ പോയിൻ്റ് ഔട്ട് ടു പെരിറ്റോണൈറ്റിസ് ആൻഡ് സ്ട്രാങ്കുലേഷൻ. സോ ഇഫ് ദർ ഇസ് അബ്ഡോമിനൽ ടെൻഡർനെസ്, എക്സ്പെഷ്യലി ഇഫ് ദർ ഇസ് ലോക്കലൈസ്ഡ് ആൻഡ് റീബൗണ്ടിങ് അബ്ഡോമിനൽ ടെൻഡർനെസ്, ഇറ്റ് മേ ഷോ peritonitis and strangulation. Any abdominal tenderness ulla region la sausage shaped lump, nammada sausage inde shape il ulla oru lump undu. And if you can feel a hardened area under the palpating finger with bout of pain, aa oru hardened area il thodumbo bayangaraayittu pain feel cheyyunnundengil, it may point out to induced susception. So abdominal tenderness la localized aanu, rebounding tenderness aanu illadengil peritonitis allengil strangulation e kaanikkum. Oru sausage shaped aayittulla mass undu, aa area il finger kondu palpate cheyyumbo oru hardened area ningalde finger inde adiyil feel cheyan pattunnundu.
അത് തൊടുന്ന നേരത്ത് ഭയങ്കര സി